ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും നമുക്ക് ഇഡ്ഡലിയും ദോശയും പുട്ടൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇത് നല്ല നാടൻ നാളികേര ചമ്മന്തിയുടെ കൂടെ അല്ലെങ്കിൽ നോൺ വെജ് കറികളുടെ കൂടെ, വെജിറ്റേറിയൻ കറികളുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്, സാബുദാന അല്ലെങ്കിൽ സാഗോ. പിന്നെ അതിൻ്റെ കൂടെ കാൽ കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കാൽ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇപ്പോൾ അതാ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, അത്രയും മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് സാബുദാന, ഇത് കറക്റ്റാണ്. ഇനി ഇത് മിക്സറ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളം, ആ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരച്ചെടുത്ത മാവിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തത്. വറക്കാത്ത അരിപ്പൊടിയും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. വറുത്തതോ വറക്കാത്തതോ ഏതായാലും പ്രശ്നമില്ല. ഇടിയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഇല്ലേ, നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്, പുട്ടിൻ്റെ പൊടിയല്ല. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക കേട്ടോ, അധികം ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടി പുറത്തേക്ക് തെറിക്കും. അപ്പോൾ അങ്ങനെ ആവരുത്. ഇന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുക പറഞ്ഞാൽ പൾസ് ചെയ്തെടുത്താൽ മതി, അല്ലാതെ അരിപ്പൊടി ആവുക കാരണം പിന്നെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അരിപ്പൊടിയും ഈസ്റ്റും ഉഴുന്നൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ചേർത്ത വെള്ളം എന്ന് പറഞ്ഞാൽ മുക്കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഇത് കൂടുതൽ വെള്ളമായി, കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളം എപ്പോഴും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു പറഞ്ഞ പോലെ മുക്കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും. വല്ലാതെ കട്ടി തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. മൊത്തം ഒഴിച്ച വെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു അഞ്ചോ ആറോ മണിക്കൂർ, നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പാണെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈസ്റ്റിന് അലർജി ഉള്ളവരാണെങ്കിൽ നമ്മളിതിൽ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഓവർനൈറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് അത് പൊന്തി വരും കേട്ടോ. ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായി പുളിച്ച് പൊന്തിയിട്ടുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇതിൽ ഈസ്റ്റ് ചേർക്കുന്നതെങ്കിൽ, ഈ ഒരു റെസിപ്പിയുടെ പേരാണ് പുളിച്ചപ്പം. പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് ഈ പുളിച്ചപ്പം എന്ന് പറഞ്ഞത്. ഇതിലിങ്ങനെ ഉഴുന്നും ചേർക്കും, കുറച്ച് ഈസ്റ്റും ചേർക്കും, അങ്ങനെയാണ് അവരിത് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചെയ്യും ഈസ്റ്റ് ചേർത്താൽ. അപ്പം ഈസ്റ്റ് വേണ്ടാത്തവർ അത് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇപ്പം ഈസ്റ്റ് കഴിക്കാൻ പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ ഈസ്റ്റ് എന്തായാലും ചേർക്കണം കേട്ടോ. കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാൽ ടീസ്പൂൺ ഈസ്റ്റേ വേണ്ടു. ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മീതെന്നുള്ള മാവ് എടുക്കണം. നമ്മൾ മാവ് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് ഇളക്കിയിട്ട് മാവ് എടുക്കരുത് കേട്ടോ. മീതെന്ന് എടുത്തിട്ട് ഉണ്ടാക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് അര കപ്പ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അര കപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അപ്പച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഇതിൽ കാണുന്ന പോലെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർക്കാം കേട്ടോ. ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി വല്ലാതെ അങ്ങനെ മൂപ്പിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതൊന്നും ഇങ്ങനെ മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ആ ബാറ്റർ മീതെന്ന് കോരി ഒഴിക്കുക കേട്ടോ. ബാറ്റർ ഇളക്കരുത് ഒഴിക്കുമ്പോൾ. അപ്പോൾ മീതെന്ന പൊന്തി വന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര കയ്യിലോളം മാവ് ഒഴിക്കുക കേട്ടോ. കുറച്ചിങ്ങനെ കട്ടിക്ക്, വല്ലാതെ ഇങ്ങനെ കട്ടി കൂടണ്ട, വല്ലാതെ ഇങ്ങനെ കട്ടി കുറഞ്ഞിട്ടും ആവരുത് ആ ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ കണ്ടില്ലേ, മീതം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകു വശം കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഇത് നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല രുചിയായിരിക്കും കേട്ടോ ഈ അപ്പം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി. ബാക്കിയുള്ള മാവ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു കോക്കനട്ട് ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ കറിയുടെ കൂടെ, മുട്ടക്കറിയുടെ കൂടെ, മസാലക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്.
കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മുളക് പൊടി, വേണമെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തി റെഡിയായി. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞാനിത് കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈ ഉള്ളി വല്ലാതെ ഇങ്ങനെ മൂക്കരുത്, ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഉള്ളി കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളി അങ്ങനെ കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയാവരുത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പുളിച്ചപ്പമാണ്. ഈ പുളിച്ചപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്നും പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.